ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ്. പുള്ളിക്കാരൻ്റെ കുറച്ച് ബ്രീഡിങ് സെറ്റപ്പും അതുപോലെ തന്നെ സെയിലിനുള്ള കുറച്ച് ബേഡ്സിനെയൊക്കെ നമ്മൾ കാട്ടിത്തരാം. ഇത് ആൽബിനോ കോക്ടെയിലാണ്. ആൽബിനോ ഒരു 4 പീസ് ആൽബിനോ ഉണ്ട്. അതൊക്കെ നല്ല പക്ക ക്വാളിറ്റിയുള്ള ആൽബിനോ ആണ്. ഒരു ലൂട്ടിനോ പൈഡ്, അതുപോലെ തന്നെ ഒരു ലൂട്ടിനോ കോക്ടെയിൽ, ഒരു ഗ്രേ, അത്രയും ബേഡാണ് ഇതിനകത്ത് ഉള്ളത്. ഇതെല്ലാം ഒരു 1 വയസ്സ് ആയതാണ്. ഇതിൽ നിന്നൊരു 2 മെയിൽ ഡി എൻ എടുത്തിട്ടുണ്ട്. അതിന് കാലിൻ്റെ റിങ്ങുണ്ട്. ഈ കാണുന്ന അടി കമ്പിലിരിക്കുന്നത് ഡി എൻ ഉള്ളതാണ്, മെയിലാണ്. അത് രണ്ട് അതും അപ്പുറത്തതും മെയിലാണ്. 2 ഫീമെയിലുണ്ട് ആൽബിനോൻ്റെ തന്നെ. ഈ ഗ്രേ കോക്ടെയിൽ അത് ഫീമെയിലാണ്. ആ ലൂട്ടിനോ കോക്ടെയിൽ മെയിലാണ്. ടോട്ടലായിട്ടൊരു 7 കിളികളോളം ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് സെയിലിനായിട്ട് ഇട്ടേക്കണാണ്. ഇതിൽ ഇതിൽ നിന്നൊരു 3 പേരോളം ഏകദേശം ഉണ്ടാവും. 3 പേർ. ഇപ്പോൾ താല്പര്യമുള്ളവർ നമ്മൾ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ വേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ റേറ്റൊക്കെ അപ്പോൾ നമ്മൾ വിളിച്ചാൽ മതി. വിളിച്ച് കഴിയുമ്പോൾ നമ്മൾ പറയാം. എല്ലാം നല്ല ഉഷാറായിട്ടുള്ള നല്ല സൂപ്പർ കളിയാണ്. എല്ലാം കണ്ടില്ലെല്ലാം നല്ല സൈസായിട്ടുള്ള കളികളാണ്. ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്തിട്ട കളികളാണ്. അപ്പോൾ കൂടുതൽ കുറവായത് കാരണം പുള്ളി കൊടുക്കാമെന്ന് തീരുമാനിച്ചാണ്. നല്ല ആക്റ്റീവായിട്ടുള്ള കളികളാണ്. എന്തെങ്കിലും ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഇത് ഒരു ബ്രീഡിങ് സെറ്റപ്പാണ് പുള്ളിയുടെ. ഇതൊരു പൈഡും അതിൻ്റെ ഒരു കുഞ്ഞാണ്, ഒരു പൈഡ് കുഞ്ഞാണ്. അപ്പോൾ അത്യാവശ്യം വലുതായി, ഹാൻഡ് ഫീഡിൻ്റെ ഒക്കെ കഴിഞ്ഞ് തുടങ്ങി. നല്ല പേരൻ്റാണ്. ഇതിൽ നിന്ന് 3 കുഞ്ഞ് 4 കുഞ്ഞിന് വരെ കിട്ടും. ഇപ്പോൾ സെയിലിനുള്ളതല്ല, ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നതാണ്. സെയിലിനല്ല, ഇത് സെറ്റ് ചെയ്തിട്ടേക്കണാണ്. ഇതിൽ ഒരെണ്ണം താഴത്തെ പേരൻ്റിൻ്റെ ഒരു കുഞ്ഞാണിത്, ഈ കാണുന്ന ഈ പൈഡ്. കണ്ടില്ലേ അതിൻ്റെ പേര്, പൈഡ് ഫേസ്, ആൽബിനോ പൈഡ് എന്നൊക്കെ പറയും. സെറ്റായിക്കൊണ്ടിരിക്കണം. ബ്രീഡിങ് സെറ്റപ്പാണ്. ഇതൊരു 2 ഗ്രീൻ മാസ്ക്, അതിൻ്റെ ഒരു കുഞ്ഞുണ്ട്. ഈ ഗ്രീൻ മാസ്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ഗ്രീൻ മാസ്കിൽ നിന്ന് വയലറ്റ് മാസ്ക് കുഞ്ഞും ബ്ലൂ മാസ്ക് കുഞ്ഞും കിട്ടും. ഈ പേരൻ്റ് കൊടുക്കണില്ല, അതുകൊണ്ട് തന്നെ ഈ പേരൻ്റിനെ പുള്ളി ഹോൾഡ് ചെയ്തേക്കണാണ്. ഇതിൽ നിന്ന് വയലറ്റ് മാസ്ക് കിട്ടും. ഇത് വേറൊരു ബ്രീഡിങ് പേരാണ്. ഫോൺ കളറാണ്, ഫോൺ. മറ്റേത് വൈറ്റ് ഫേസ്, ഗ്രേ വൈറ്റ് ഫേസ് എന്നൊക്കെ പറയും. എഗ്ഗിങ്ങിനായിട്ട് ആയിരിക്കണം. എന്നാണ് കൂട്ടിൽ നിന്നൊക്കെ ഇറങ്ങാനായിട്ട് ഒരു ബുദ്ധിമുട്ട്. വീഡിയോയിലൊക്കെ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. കാരണം നമുക്കിതിനെ ഒരുപാട് ശല്യപ്പെടുത്തിയൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. എല്ലാം കറക്റ്റായിട്ടൊക്കെ ബ്രീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേരാണ്. അല്ലേ, വൈറ്റ് ഫേസ് നല്ല ക്വാളിറ്റിയുള്ള പേരാണ് കേട്ടോ. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള പേരാണ്. അടുത്ത എഗ്ഗിങ്ങനായിട്ടായിരിക്കണതാണ്. മേളിരിക്കണ ഫോൺ കളറാണ്. അത് ഫീമെയിൽ, മേളിരിക്കണ ഫീമെയിലാണ്. താഴത്തെ അതാണ് മെയിൽ. ഇത് സെയിലുള്ളതാണ്. ഇത് ഒരു ക്ലച്ച് ഇറങ്ങിയ മാവോ ഒപ്പലേനും മാവോ പീച്ചുമായിട്ടുള്ള ബ്രീഡും പേരാണ്. സെയിലിനുള്ള പേരാണ് കേട്ടോ. ഇതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് 2800 രൂപയാണ് ഒരു ക്ലച്ച് എടുത്താണ്. വില ഉദ്ദേശിക്കുന്നത് 2800 രൂപ. ട്രാൻസ്പോർട്ടേഷനൊക്കെ നമുക്കുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ നമ്പർ വീഡിയോ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒരു ബ്രീഡിങ് പേരാണ്. എഗ് ചെയ്തിരിക്കുന്നതാണ്. ആൽബിനോ പേരാണ്. ഫീമെയിൽ കൂട്ടിലാണ്, പുറത്തോട്ടൊന്നും ഇറങ്ങാനില്ല. അടുത്തൊരു ബ്രീഡിങ് സെറ്റപ്പാണ്. ആൽബിനോയും ഒരു വൈറ്റ് ഫേസുമായിട്ട്. ഇതൊക്കെ നല്ല റിസൾട്ടുള്ള ബ്രീഡിങ് പേരാണ് കേട്ടോ. ഒന്നും സെയിലിനില്ല, ചുമ്മാ നിങ്ങളെ കാണിക്കുന്നതാണ്. ഇത് സെയിലിനുള്ളതല്ല. ഇതൊക്കെ 4 കുഞ്ഞിനവരെയും കിട്ടുന്ന ബ്രീഡിങ് പേരാണ്. നല്ല ക്വാളിറ്റിയുള്ള പേരാണ്. ബ്രീഡിങ് കേജിൻ്റെ ഒക്കെ സൈസ് എന്ന് വെച്ചാൽ 2 അടി 3 അടിയാണ് ബ്രീഡിങ് കേജിൻ്റെ കേജിൻ്റെ സൈസ്. ബോക്സൊക്കെ പുള്ളി തന്നെ തനിയെ ചേർത്തേക്കണം കേട്ടോ. ഇത് വേറൊരു പേരാണ്. ഇതൊരു ഇപ്പോൾ ഒരു ക്ലച്ച് ഇറങ്ങിയിട്ട്
കഴിഞ്ഞിരിക്കണാണ്. കുഞ്ഞിനെയൊക്കെ നമ്മൾ മാറ്റി മാറ്റി കഴിഞ്ഞിട്ട് ഹാൻഡ് ഫീഡ് ആയിട്ട് തന്നെ പോയി. ഇതിപ്പോൾ സെയിലിനുള്ളതാണ്, ഒരു ക്രിമിനോയും അതുപോലെ തന്നെ ഒരു ബ്ലൂ ഒപ്ലൈനും. കുട്ടികളാണ് സെയിലിനുള്ളത്, മറ്റേ പേരൻ്റാണ്, ലെഫ്റ്റ് സൈഡ് ഇരിക്കുന്ന പേരൻ്റാണ്. ബ്ലൂ ഒപ്ലൈൻ നല്ല ക്വാളിറ്റിയുള്ള കിളിയാണ് കേട്ടോ. ക്രിമിനോയൊക്കെ നല്ല വൈറ്റായിട്ട് വരുന്ന നല്ല പക്ക ക്വാളിറ്റിയുള്ള കിളികളാണ്, നല്ല ആരോഗ്യമുള്ള കിളികളാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ റേറ്റൊക്കെ അറിയാനായിട്ട് നമ്മൾ വിളിച്ചാൽ മതി. ഇത് കണ്ടില്ലേ, നല്ല ആൽബിനോ പേളെന്ന് പറയും, നല്ല മാർക്കിംഗ് ആയിട്ടുള്ള കോക്ടെയിലാണ്. അതുപോലെ തന്നെ ഗ്രേ ഗ്രേ ആണ് അതിൻ്റെ പേര്. ഇതിന്ന് ആൽബിനോ കുട്ടികളെ കിട്ടും, ഇത് സെയിലിനുള്ളതല്ല. ഈ കൂട്ടിലുണ്ട്, എഗ് ചെയ്തിരിക്കുന്നതാണ്, പുറത്തിറങ്ങണില്ല. ഇത് ഈ പേര് സെയിലുള്ളതാണ്, ബ്രീഡിംഗ് പേറാണ്. ഒരു 3 ലക്ഷം എടുത്താണ് ആൽബിനോ ആൽബിനോ കോക്ടെയിൽ. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് 8000 രൂപയാണ്. ആൽബിനോ കോക്ടെയിലിനൊക്കെ ഒരു 12000 രൂപ വരെ വില ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത് പുള്ളി സെയിലിനിട്ടേക്കാണ്. ഇതിന് വില ഉദ്ദേശിക്കുന്നത് 8000 രൂപയാണ്. നല്ല അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കാൻ പറ്റും, നല്ല ക്വാളിറ്റിയുള്ള പേടാണ് കേട്ടോ. ഇതിൻ്റെ അകത്തൊക്കെ ഉണ്ട്, പുറത്തോട്ട് ഇറങ്ങണില്ല, ആഫ്രിക്കൻ ലോബേഡാണ്, അകത്ത് തന്നെ ഇരിക്കണേ. ഇതൊരു ഓറഞ്ച് പീസ്, ഓറഞ്ച് പീസ് ഒരു പാലിഡാണ്. ഇതൊക്കെ പേടിച്ചിരിക്കണാണ്, പിന്നെ എഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തടി എന്നൊക്കെ തട്ടി നോക്കണേ, പുറത്ത് വരുവാന്നൊന്നും ഉറപ്പില്ല. അവനുണ്ട്, പക്ഷേയില്ല. അടുത്തൊരു ബ്രീഡിംഗ് പേറാണിത്, ഇത് സെയിലിനുള്ള അല്ലട്ടോ. ഇത് ഡൂട്ടിനോ റെഡ് ഡോപ്ലൈനും ഗ്രീൻ ഓറഞ്ച് പീസും, നല്ല പക്കാ ക്വാളിറ്റിയുള്ള പേരാണ്, നല്ല ഹെൽത്ത് ആയിട്ടുള്ള. അതിൻ്റെ ഒരു കുഞ്ഞ് കിടപ്പുണ്ട് ഗ്രീനോ ഒപ്പലൈനായിട്ട്, അങ്ങനെയുണ്ട് ഗ്രീൻ ഒപ്പലൈൻ കുഞ്ഞ് പേടിച്ചിരിക്കണത്. നല്ല ക്വാളിറ്റിയുള്ള ഒപ്പലൈനാട്ടത്. അടുത്തത് ഇത് നമുക്ക് സെയിലിനുള്ള ഒരു പേടാണ് കേട്ടോ. ഇതൊരു പാസ്റ്റലാണ്, ലൂട്ടിനോ അല്ല, ഒരു പാസ്റ്റൽ ഒപ്പലേനെന്ന് പറയാം, അങ്ങനെ പറയാൻ പറ്റുന്നതാണ്, പാലിഡ് എന്ന് പറയാനും പറ്റില്ല. അങ്ങനത്തെ ഒരു നല്ല ക്വാളിറ്റിയുള്ള കിളിയാണ്, നല്ല ക്വാളിറ്റിയുള്ള നല്ല ഹെൽത്ത് ആയിട്ടുള്ള കിളിയാണ്. ബ്രീഡ് ചെയ്തതാണ്, പ്രാവശ്യം ബ്രീഡ് ചെയ്തതാണ് കേട്ടോ. ഒപ്പലേനാണോ, ഓറഞ്ച് ഒപ്പലേനാണ്. ഇത് സെയിലിനുള്ളതാണ്. ഇതിനെ വീഡിയോ എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, കാരണം ഇയാൾ പുറത്തോട്ടൊന്നും ഇറങ്ങണില്ല, ആ സൈഡിൽ തന്നെ ഇരിക്കുന്നതാണ്, കിട്ടുന്നില്ല. ഇപ്പോൾ കാണാം കണ്ടോ, രണ്ടും ഒരേ സെയിം കളറാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കിളികളാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില 3500 രൂപയാണ്. ഒപ്പലേനാണ്, ഇതിന് ഉദ്ദേശിക്കുന്ന വില 3000 കണ്ടോ. നല്ല ക്വാളിറ്റിയാണ്, ഒരു പാസ്റ്റൽ കൊടുത്തൊരു കളറാണ്. ഇതിന് ഉദ്ദേശിക്കുന്ന വില 3500 രൂപയാണ്. താല്പര്യമൊക്കെ നമ്മുടെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. അടുത്തത് പുറത്തോട്ട് ഇറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കിളികളൊക്കെ. ഇത് ലൂട്ടിനോയും ഒരു ലീവ് പീച്ചുമായിട്ടുള്ള പേരാണ്. ഇത് ബ്രീഡ് ചെയ്തിട്ടില്ല, ബ്രീഡിങ്ങിനൊക്കെ സെറ്റ് ആയിട്ടിരിക്കുന്ന കിളികളാണ് ലൂട്ടിനോയും ഒലീവ് പീച്ചുമായിട്ടുള്ള പേര്. ഇതിന് വില ഉദ്ദേശിക്കുന്നത് 2800 രൂപയാണ് കേട്ടോ. ഈ പേരിൻ്റെ വില ഉദ്ദേശിക്കുന്നത് 2800 രൂപയാണ്. നല്ലൊരു പേരാണ്. അടുത്തായിട്ട് ഒരു ബ്ലൂ ഒപ്പലൈനും അതുപോലെ തന്നെ ഒരു ലീപ്പിച്ചുള്ള പേര്, നല്ല പക്ക ക്വാളിറ്റിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കളിയാണിത്, ആ ബ്ലൂ ഒപ്പലെ നല്ല നല്ല ക്വാളിറ്റിയുള്ള കളിയാണ്, കണ്ടില്ലേ. ഇത്തിരി ആകാനുണ്ട്, എഗ് ചെയ്യാൻ ആയിട്ടില്ല, ഇത്തിരി ആകാനുണ്ട്. അപ്പോൾ അതിൻ്റെ മോൾഡിങ്ങ് കഴിയുമ്പോൾ നല്ല നല്ല കളറായിരിക്കും. ഇത് ഒരു ലൂട്ടിനോപ്പലേനും ഒരു അതിന് ഒരു പാലിഡുമാണ്, ലൂട്ടിനോപ്പലേനും പാലിഡുമായിട്ടുള്ള പേര്. ഇതൊക്കെ പേര് സെറ്റായതാണ്, ഇതൊക്കെ സെയിലിനുള്ളതാണ്. അതിന് 3200 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഉദ്ദേശിക്കുന്നത്. ഓറഞ്ച് പാലഡാണ്, അതുപോലെ തന്നെ ലൂട്ടിനും ഒപ്പലേനും
3,200 രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വില. താല്പര്യം നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാൻ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഡബിൾ പിന്നെ ഞാൻ ഒന്നുകൂടി പുറത്തോട്ട് ഇറക്കിയതാണ്, എല്ലാവരും ഒന്ന് കാണിക്കാൻ നിർത്താണ്. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ, ഹെഡൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇത് സെയിലിനുള്ളതാണ്. ഇതിൻ്റെ വില 3,300 രൂപയാണ്. ഇതിൻ്റെ വില ഉദ്ദേശിക്കുന്ന 3,300 രൂപയാണ്. താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇത് ഒരു അഞ്ച് കളിയുണ്ട്. ഇന്ന് ഗ്രീൻ ഒപ്പലൈൻ അതുപോലെ തന്നെ ലൂട്ടിനോ ഒക്കെ ആയിട്ടാണ്. ഗ്രീൻ റെഡ്വുഡ് ഒപ്പലൈൻ ഓറഞ്ച് പീസ് ഉണ്ട്. ഓറഞ്ച് പീസല്ല ഒപ്പലൈൻസാണ്. രണ്ട് ലൂട്ടിനോ, 3 ഗ്രീൻ ഓറഞ്ച് പീസ്, ഗ്രീൻ ഒപ്പലൈൻ എല്ലാ അഡൽറ്റ് കളികളാണ്. പേരൊക്കെ ഇങ്ങനെ സെറ്റായി വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. വലിയ കേജിലിട്ടേക്കണം, അതാണ് ഇപ്പോൾ വീഡിയോ എടുക്കാനൊരു ബുദ്ധിമുട്ട്. വലിയ ഫ്ലൈയിങ് കേജിലിട്ട് ഇപ്പോൾ ഡി എൻ എ എടുത്തല്ല നമ്മൾ. ഇത് കുറച്ച് കുഞ്ഞുങ്ങളെന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം അഡൽറ്റായതാണ്. ഫ്ലൈയിങ് കേജിലിട്ട് സെറ്റ് ചെയ്തെടുക്കണതാണ്. അപ്പോൾ ഡി എൻ എടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുങ്ങൾ നല്ല പേരായിരിക്കും. ആ പേരിൽ നിന്ന് കിട്ടുന്ന കുഞ്ഞുങ്ങൾ ഒരു 5 കുഞ്ഞുങ്ങൾ വരെയൊക്കെ നമുക്ക് മാക്സിമം കിട്ടും. ഡി എൻ എടുക്കുന്ന കിളികളെക്കാളും കൂടുതൽ നല്ല ബോണ്ടിങ് ആയിട്ട് ഉള്ള പേരാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങുന്ന പേരുകൾ നല്ല കുഞ്ഞുങ്ങൾ കിട്ടും. നല്ലോണം കുട്ടികളെ നോക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൽ ഇതുങ്ങളൊക്കെ കൊടുക്കാനുള്ളതാണ്, ഈ കിളികളെല്ലാത്തിനും കൊടുക്കാനുള്ളതാണ്. അടുത്തൊരു വേറ് അതിനകത്തൊരു പൈഡുണ്ട്, മാവപ്പൈഡുണ്ട്. അപ്പുറത്തെ കുട്ടിൽ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് അപ്പുറത്തോട്ട് പോകാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, പുറത്തോട്ട് ഇറങ്ങണില്ല. അതാ സ്ഥലം കാണുന്നത്. ഇതൊരു ലൂട്ടിനോ ഒപ്പലൈൻ, അതുപോലെ തന്നെ ഒരു ലൈറ്റ് കളറായിട്ടുള്ള പാലഡ് ഒപ്പലൈൻ എന്നൊക്കെ പറയാം. ഓറഞ്ച് പീസ്, ഓറഞ്ച് ഒപ്പലൈനാണത്. അതും ബ്രീഡിംബേറാണ്. നല്ല ക്വാളിറ്റിയുള്ള പേരാണ്. കൂടുതലേ കിളികളുണ്ട്, അതൊക്കെ എഗ് ചെയ്തിരിക്കണാണ്. എല്ലാത്തിലും എഗ് ചെയ്തിരിക്കണാണ്. ഇതൊക്കെ പേരൻറ്റ് സ്റ്റോക്കാണ്, ഇതൊന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്താണ്. ബ്രീഡിങ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് ഒരാൾ മാത്രം ചാടിയിട്ടുള്ള, അതിൽ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾ ഇറങ്ങിക്കണോണ്ടാണ് പുറത്തോട്ട് വരാത്തത്. കുഞ്ഞ് ചെറിയ കുഞ്ഞുങ്ങളാണ്. തുറക്കണ്ടെന്ന് ഞാൻ പുള്ളിയോട് പറഞ്ഞു. അതെ, അവരെ നമ്മൾ ശല്യപ്പെടുത്തണ്ടല്ലോ. ഈ കൂട്ടിലുണ്ട് എഗ് ഏതൊക്കെ ഇരിക്കുന്നതാണ്. ഓറഞ്ചാണത്, ഗ്രീൻ ഓറഞ്ച്, ഓറഞ്ച് വുഡ് ഒപ്പലൈൻ. അതിൻ്റെ അകത്തൊരു ഗ്രീൻ ഓറഞ്ച് പീസ്, അതുപോലെ ഒരു പൈഡാണ്, വീട്ടിനോ പൈഡ് എന്നൊക്കെ പറയും. അതൊക്കെ എഗ് ചെയ്തിരിക്കണം, അതാണ് പുറത്തേക്ക് വരാത്ത. ഇത് നമുക്ക് സെയിലിനുള്ളതാണ്. അതിനകത്ത് ഗ്രീൻ മാസ്ക്, അതുപോലെ തന്നെ ബ്ലൂ മാസ്ക്, വയലറ്റ് മാസ്ക് ഒക്കെ ഉണ്ട്. ഈ വയലറ്റ് മാസ്ക് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ അതിൻ്റെ കുട്ടികളാണ്. വയലറ്റ് മാസ്ക് ഒക്കെ ആ ഗ്രീൻ മാസ്കിൽ നിന്ന് ഇറങ്ങുന്ന വയലറ്റ് മാസ്കാണ്. അപ്പോൾ ഇത് എടുത്ത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് വയലറ്റ് മാസ്ക് ഒക്കെ വീണ്ടും ഇറങ്ങും. ഗ്രീൻ മാസ്ക് ഒക്കെ എടുത്താൽ ചിലപ്പോൾ അതിൽ നിന്ന് ആ പേരൻസ് അങ്ങനെ ആയത് കാരണം അങ്ങനെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.